കൊയിലാണ്ടിയിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി ഒന്നര വർഷം മുമ്പ് അനുവദിക്കപ്പെട്ട 110 കെവി സബ്സ്റ്റേഷൻ ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സബ്സ്റ്റേഷന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിലും നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിലും നഗരസഭയും MLA ഇടപെടൽ നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കൊയിലാണ്ടി പോലെയുള്ള ഒരു നഗരപ്രദേശത്ത് ജനങ്ങൾക്ക് അത്യാവശ്യം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന വെളിച്ചം കൊടുക്കാൻ സാധിക്കാതെ നിരന്തരമായി വൈദ്യുതിയുടെ വ്യതിയാനം മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന സമരത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് ഈ പരിപാടി. എല്ലാവർക്കും അറിയാം, കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞാൽ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ് നമ്മുടെ കൊയിലാണ്ടി നഗരസഭ. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സുധാകരൻ, CV ബാലകൃഷ്ണൻ, P രത്നവല്ലി ടീച്ചർ, അഡ്വക്കേറ്റ് K വിജയൻ, VP ഭാസ്കരൻ, രാജേഷ് കീഴിരൂർ, P ദാമോദരൻ മാസ്റ്റർ, C ഗോപിനാഥ്, മനോജ് പാറ്റുവളപ്പിൽ, KP വിനോദ് കുമാർ, K അബ്ദുൾ ശുക്കൂർ, PT ഉമേന്ദ്രൻ, മോഹനൻ നമ്പാട്ട്, ഗോവിന്ദൻകുട്ടി മനത്താനത്ത്, N മുരളീധരൻ, ഷെബീർ എളവന, അജയ് ബോസ്, K സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു.